പുതിയ വീടുകളൊക്കെ എല്ലാവർക്കും വാങ്ങണം. ഇതൊരു 1400 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ ഫുൾ പണി കഴിയാൻ 24 ലക്ഷം രൂപ വന്നിട്ടുണ്ട് മൊത്തത്തിലുള്ള വീടിൻ്റെ പണി ചെയ്ത് കഴിയാൻ. അപ്പോൾ ഇത് എന്തെയ്യാ, 50% നമുക്ക് പൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 50% പരിചയമായിട്ട് നമുക്ക് നിന്നുവരും. കാരണം 24 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 12 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ വീട് എല്ലാ പണികളും കയറ്റി ഇങ്ങനെ തീരും നമ്മളെ കയ്യിൽ. പിന്നെ മാത്രം തവണകളായിട്ട് നമ്മൾ കൊടുത്താൽ മതി, അതിനൊരു പരിക്കല്ല. അപ്പോൾ അതിൻ്റെ താല് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീടിൻ്റെ താഴെ കൊടുത്താൽ. അപ്പോൾ നമുക്ക് ഈ 1400 സ്ക്വയർ ഫീറ്റുള്ള വീടൊന്ന് കാണാം, അടിപൊളി വീടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയാൽ. ഇപ്പോൾ വീടിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്, മൊത്തത്തിലുള്ള വ്യൂ ആണ് കാണുന്നത്. ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ് കണ്ടില്ലേ, ഞാൻ മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചതരാം കണ്ടില്ലേ. വീട് ഫുള്ള് സ്ക്വയറിലാണ്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ചാനൽ പൊളി കാര്യങ്ങളൊക്കെ കാണാം. ചാനൽ പൊളി സമ്മാനം തേക്കാണ്, പിന്നെ അടിപൊളിയായിട്ട് 4 കല്ലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നിൽ ചെടികളൊക്കെ വെച്ചാണ്. ഇനി നമുക്ക് വീടിൻ്റെ മുൻഭാഗം മൊത്തത്തിലുള്ള ഇങ്ങനെ കണ്ടുകൊണ്ട് ഉള്ളിക്കൊന്ന് പോയേക്കാം. വീടിൻ്റെ മുൻഭാഗത്തേക്ക് വരുമ്പോൾ എന്താണോ ഒരു തിട്ടോട്ടിൽ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യം സ്പോട്ട് ലൈറ്റാണ്, വാം ലൈറ്റാണ് കൊടുത്തിട്ടുണ്ട്. ഈ മുൻഭാഗം വരുമ്പോൾ അത് ഇരുമ്പിൻ്റെ ഫ്രെയിമാണ്. ആ ഫ്രെയിമിന് നമ്മൾ മാഗണിയാണ് ചെയ്തിട്ടുള്ളത്, കേട്ടോ, മാഗണിയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു 4 ആക്കി ഇരുത്താലൊരു ചെറിയൊരു തെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെയാണ് ഇവിടെ ഒരു പ്രത്യേക ലെവലിൽ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ, അടിപൊളിയായിട്ട്. പിന്നെ ഒരു ബീമാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ബീമമ്മ ഒരു ടൈൽറ്റ് ഇട്ടിട്ടുണ്ട്, ആ ടൈൽറ്റിൻ്റെ കളറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അകത്തേക്കൊന്ന് കയറിക്കണി. അപ്പോൾ മാർബോണായിട്ട് ഇട്ടിട്ടുണ്ടോ കണ്ടില്ലേ, വൈറ്റ് മെൽ തുണി ഈ ഗ്രേ കളറൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ തിട്ടോട്ട് ഇങ്ങനെ കാണിച്ചാലാണ്, അതാണ് തിട്ടോട്ട് ഇങ്ങനെ കേട്ടോ, എന്നിട്ട് നല്ലൊരു ഏരിയയിലുള്ള തിട്ടോട്ട് നല്ല ലത്ത ഇവിടെ. എന്നിട്ട് വാതിൻ്റെ ടിട്ടേന്ന് ഇങ്ങനെ കേട്ടോ, ഫുള്ള് പ്രൈമ ഇരുമ്പാണ്. ആ ഇരുമ്പിൻ്റെ മാവിനെയാണ് മരം കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ വീടിൻ്റെ അകത്തേക്കൊന്ന് പോയേക്കട്ടോ. വീടിൻ്റെ ആള് മൊത്തത്തിലോട് കൊടുത്തേക്കാണ്, നല്ല അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചാലും മൊത്തത്തിൽ ഇങ്ങനെയാണ് ആള് തന്നെ നല്ല അടിപൊളിയായിട്ട്. ആ കോടിപ്പണി ഇത് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി വർക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പേ ഇവിടെ ഈ ആള് തന്നെ ഒരു ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയൊരു ലിവിങ് മലക്കാത്ത ഒരു നല്ല നീളം വീതിയിട്ടുണ്ടോ ലിവിങ്, കണ്ടില്ല, അത്രയും നല്ല നീളം വീതിയിട്ടുണ്ടോ ലിവിങ്ങിന്. നമുക്ക് അത്യാവശ്യം ഒരു 10-15 ആൾക്ക് ഇരുത്താനൊരു ക്യാപ്പുണ്ട്, നടപടിയൊക്കെ ക്യാപ്പുണ്ട്, അല്ല വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ലിവിങ്ങിന് എന്താണ് ഇങ്ങനെ ഇന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. കാരണം എന്താ ഈ ലിവിങ്ങിന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്തായിട്ടാൽ നേരെ മുന്നിൽ ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ നേരെ ഇവിടെ കണ്ടിട്ടുണ്ട് മരത്തിലൊരു ഡിറ്റെയിൽ ചെയ്തിട്ടുണ്ട്, തേക്കിൻ്റെ ഡിറ്റെയിൽ. അപ്പോൾ നമ്മൾ ഈ ലിവിങ്ങിൽ നിന്ന് നേരെ അങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഭക്ഷണം തേക്കാലൊരു ഏരിയ ഉണ്ട്, ഭക്ഷണം തേക്കാൽ ഏരിയ ആണിത്. നേരെ ഇവിടെ കണ്ടിട്ടുള്ളത് ഇതാണ്, ഇങ്ങനെയാണ് ആള് കിടക്കുന്നത്. പിന്നെ കോടിപ്പണി അങ്ങനെയാണ്, കോടിപ്പണി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പം ഇനി ഇവിടെ എന്ത് ചെയ്താൽ ഇവിടെ ഒരു 4-5 ആൾക്ക് ഇരിക്കാനൊരു തോക്കിരുത്തത്, 4 അല്ല 6 ആൾക്ക് ഇരിക്കുക, 6 ആൾക്ക് ഇരിക്കാനൊരു തോക്കിട്ടുണ്ട്. ഇവിടെ കണ്ടിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല നീളം വീതിയുണ്ട്, കാരണം 1400 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് നേരെ അപ്പുറത്ത് തന്നെ കേട്ടോ വാഷ് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ അലുമിനിയം ഫാബ്രിക്കേറ്ററിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടാണ്. അവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ട് നല്ല വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോണിപ്പടിൻ്റെ ആണ് ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട്. കോണിൻ്റെ പൊടുത്തം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടാണ്. നല്ല ഭംഗിയായിട്ട് ഇനി നമുക്ക് തെടികളൊക്കെ വെക്കാം, 2 തെടി വെട്ടിട്ടുണ്ട്, ഇനി തെടികളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അത് കോണിപ്പടിൻ്റെ ഇത് മൊത്തത്തിൽ കോണിപ്പടി ബ്ലാക്കമ്മ ഇതായത് കൊണ്ട വൈറ്റ് നേരെ മരിക്കന്നെ കൊടുത്തത്. നമ്മളാളെന്ന് ഇങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റൂം ഇവിടെ ഉണ്ടോ, ഒരു റൂം അതാണ്, അത് കണ്ണ ഒരു റൂമാണ്, അതുപോലെ ഇതൊരു റൂമാണ്. നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് ചെയ്തിരുന്നു, അതിനാണ് ഒരു ഗുഹനുള്ളിലേക്ക് പോണ ഒരു ഫീലുണ്ടാണ്, അടിപൊളിയാണ്. ഇത് വളർക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
നമുക്ക് നേരെ റൂമിലേക്കൊന്ന് പോകാം. റൂം എടുക്കണേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചതാണ്. എടുക്കണേ ബെഡ് അടിപൊളി കെട്ടിടണം, അങ്ങനെ ഭംഗിയായിട്ടുള്ള പെട്ടത് നല്ല ഡിസൈനായിട്ട് പെട്ടൊക്കെ കാണാൻ. അതുപോലെ കട്ടിലും വളരെ ഭംഗിയുണ്ട് കേട്ടോ, നല്ല അടിപൊളി ഡിസൈനാണ്. ആൾമല ഫുള്ള് ഗ്രേ കളറാണ്, അടിപൊളിയായിട്ട് കണ്ടിട്ടാണ്. അപ്പോൾ റൂം നല്ല സെറ്റപ്പായി. കാണാൻ ഒരു പാദത്തെ വീടാണ്. പിന്നെ അവിടെ കണ്ടിട്ടാണ് കുട്ടികൾക്ക് പഠിക്കാനൊരു തോന്നിയിരുന്നു. പിന്നെ ബാത്റൂം, രണ്ട് റൂമിലും അറ്റാറ്റ് ബാത്റൂം ആട്ടോ. ബാത്റൂമിൻ്റെ വാതിൻ്റെ ഡിസൈൻ അടിയിലാണ്, നല്ല ഭംഗിയായിട്ട് ബാത്റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കണേ. അങ്ങനെ ഭംഗിയായിട്ട് തരും. വാഷ് ബേസിൻ ഉണ്ടോ? ഇനിയൊരു വാഷ് ബേസിൻ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിരുന്നു ബാത്റൂമൊക്കെ. അതുപോലെ റൂം ഉണ്ടല്ലോ, റൂം വളരെ വൃത്തിയായിട്ട് നല്ല നട്ടുണ്ട് കാണും. ഒരു പാദത്തെ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു വീടാണിത്. നമ്മൾ നേരെ ഇവിടെ റൂമുണ്ട്. ഈ റൂമിൻ്റെ അവിടെ പോയാൽ ഇവിടെ അടുക്കളയാണ്. നമുക്കത് ഈ റൂമൊന്ന് പോയേക്കാം. ഈ റൂം വാതിൽ ഇതേ മരിക്കണോ, ഇതേ മരിക്കൻ്റെ വാതിലാണ്. പിന്നെ നമ്മൾ ഈ റൂമിനൊന്ന് പോയേക്കാം. ഈ റൂം ഒരു ഇവിടെ അധികം ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ഈ റൂം അധികം ഉപയോഗിക്കില്ല. അപ്പോൾ ഇതേ മരിക്ക രണ്ട് റൂമാണ്. ബാത്റൂം നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഇത് വേറെ ഡിറ്റെയിലാണ്. ബാത്റൂം വാഷ് ചെയ്തിട്ടുണ്ട്, രണ്ടിലും വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഡിറ്റെയിലാണ് കൊടുത്തേക്കാണ്. എന്നിട്ടാണ് ഈ റൂമിലാരും വല്ലാതെ താമസിക്കില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ വിന്നെടുക്കുന്നത്. ഇത് മൊത്തത്തിലുള്ള വ്യൂ കാണിക്കുന്ന അടുക്കളയിലേക്കൊന്ന് പോയത് നമുക്ക്. അടുക്കള നല്ല സൗകര്യത്തോടെ ചെയ്തിക്കണേ. ഇത് കാണുമ്പോൾ തന്നെയാണ് നല്ല അത്യാവശ്യം നീളം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഇത് ചെയ്തിക്കണോ, ടൈൽസാണ് ചെയ്തിക്കണ്. തമ്മിൽ മൊത്തം ടൈലിട്ടിക്കണേ. നമുക്ക് തടി പിടിച്ചാൽ പെട്ടെന്ന് തുടച്ചെടുക്കാം. നല്ല നീളം ചെയ്തിട്ട് ഇങ്ങനെ മൊത്തത്തിൽ കാണിച്ചില്ല. ഇവിടെ ചെറിയൊരു തോക്കിയിട്ടുണ്ട്. മഞ്ഞൾ അതേപോലെ മുളക് നമ്മളെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാലേ ചെറിയ തോക്കിയിട്ട് മുകളിൽ നമ്മളെ പാത്രം വെക്കാനേ ഏരിയ മൊത്തം ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ. നാല് മാവ് ഇട്ടിട്ടുണ്ട് അല്ലേ, നാല് മാവ് അടിപൊളിയായിട്ടിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലുള്ള കാട്ടിലുള്ളത് ഇവിടെ ഒരു വാർത്ത വീട്ടിന് ഒരു തെറ്റാക്കി ഇട്ടിട്ടുണ്ട്. വാർത്ത വീട്ടിന് അവിടെ ഗ്യാപ്പുണ്ട്. ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ആലുവടുപ്പുണ്ട്. ഇതൊക്കെ മൊത്തത്തിൽ ടൈലിട്ടുണ്ട്. ടൈലിടുമ്പോൾ നല്ല സൗകര്യമാണ്, പെട്ടെന്ന് തലയിൽ നമുക്ക് തുടച്ചെടുക്കാം. ഇവിടെ തെലിവിനേറ്റത്തെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ അടിപൊളിയാണ്, നല്ല നീളം വീതൊക്കെ ഉണ്ടോ. അത് കാണുന്ന റൂമാണ് നമ്മൾ നേരത്തെ കണ്ട്. അതുകൊണ്ട് നല്ല അത്തോട്ട് നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അടിയിൽ സാധനം വെക്കാൻ ഏരിയ ഇട്ടിട്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു കാപ്പി കളർ ഇട്ടിക്കണ്. അത് നമ്മൾ അടിപൊളി വീടാണ്. ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി വീടാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കാലങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീടിൽ ഇതിനും വളരെ ഭംഗിയായിട്ടുള്ള വീടായിട്ട് കാണാം.